wanna get crazy, crazy. Shawty, take it slow, then chitty, chitty. Come on, baby, be my jelly. Hey, baby, let me see it. Jalebi, baby. I just wanna eat it. Jalebi, baby. Baby, let me see it. Jalebi, baby. Oh, I really need it. Jalebi. Oh, baby, let me see it. Jalebi, baby. Hi, everyone. Ente per Anu. സ്വാമിജിജിയുടെ 100 ഡേയ്സ് ഡയറ്റ് ചാലഞ്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഞാൻ മുന്നേ പലതരത്തിലുള്ള ഡയറ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എഗ് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ജി എം ഡയറ്റ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതൊക്കെ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡയറ്റ് ട്രൈ ചെയ്തപ്പോൾ ശരിക്കും നല്ലപോലെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിട്ടൊക്കെയാണ് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം വളരെ ഒരു എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള തരത്തിലല്ല ഈ ഡയറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ, നമ്മൾ വീട്ടിലെന്നും കഴിക്കുന്ന ഫുഡുകളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു ഡയറ്റാണിത്. ഇത് ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. എക്സ്പെഷ്യലി നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. എനിക്ക് 1 മന്ത് കൊണ്ട് ഒരു 5 കിലോസ് എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറ്റിൽ എനിക്കത് ഒരു ദിവസം പോലും ഇത് ഫോളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ വല്ലാണ്ട് സ്കിപ്പ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന പോലെയോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആലോചിച്ചിട്ട് പോലുള്ളൊരു കാര്യമല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ ഡയറ്റിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു വലിയ ബിഗ് ഡീലായിട്ട് തോന്നുന്നില്ല. വളരെ ഈസിയാണ്. ചില ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ മടി തോന്നിയിട്ട് ഇനിയോ ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്ന് പോലും ചിന്തിച്ച ദിവസങ്ങളുണ്ട്. എന്തായാലും എൻ്റെ ഒരു റിസൾട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 കിലോ കുറഞ്ഞു. അത് മുന്നോട്ട് ഇനിയുള്ള 2 മന്ത് ആണേലും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്ത് അതിലും നല്ലൊരു റിസൾട്ട്. ഞാനിങ്ങനെ ഓർക്കും എൻ്റെ വർക്ക് പ്ലേസിൽ എൻ്റെ കൊളീഗ്സ് എല്ലാവരും പറയണം ഇത്ര ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിന്ന് അവരെ കൊണ്ട് തന്നെ ചോദിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നന്നായിട്ട് പോവും എനിക്ക് ഉറപ്പാണ്. താങ്ക് യു സോമി ചേച്ചി.